നമസ്കാരം. ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകിഷോർ. ശബരിമല കാനന പദം അടച്ചിട്ട് അടിയന്തരമായി തുറന്നു കൊടുക്കണം. പി രാമഭദ്രൻ. ആചാര സംരക്ഷണം പൊതുസമൂഹത്തിന്റെ സാംസ്കാരികമായ അനിവാര്യത. ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കുക എന്ന തീവ്ര നിലപാട് കേരള ദളിത് ഫെഡറേഷൻ ഇല്ല. ശബരിമല തീർത്ഥാടന യാത്രയ്ക്കുള്ള പരമ്പരാഗത പാതയായ കാനനപാത അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ ആവശ്യപ്പെട്ടു. കേരള ദളിത് മഹിളാ ഫെഡറേഷൻ സംസ്ഥാന നേതൃസമ്മേളനം കൊല്ലം AYMK ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആചാര സംരക്ഷണം പൊതുസമൂഹത്തിന്റെ സാംസ്കാരിക അനിവാര്യതയാണ്. വിശ്വാസപരമായി ഇരിക്കുമ്പോഴും ജനാധിപത്യപരമായ ജനകീയ ആവശ്യങ്ങൾ ലംഘിക്കപ്പെടാൻ ഇടയാകരുത്. ശബരിമല അയ്യപ്പന്റെ പിന്മുറക്കാരും ക്ഷേത്രത്തിന്റെ അവകാശികളുമായ മലയറി സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിമിതമായെങ്കിലും കഴിഞ്ഞ വർഷം വരെ സംരക്ഷിച്ചിരുന്നു. തന്നെ ദർശിക്കാൻ എത്തുന്ന ഭക്തർക്ക് ഭഗവാൻ അയ്യപ്പൻ തന്നെ നിർദ്ദേശിച്ച പുണ്യപാതയാണ് കാനനപാത. പുണ്യമലകളായ കാളകെട്ടി, ഇഞ്ചിപ്പാറമല, പുതുശ്ശേരി, കരിമല എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന പാത അടയ്ക്കുന്നത് പരമ്പരാഗതമായ വിശ്വാസത്തിനും ആചാരത്തിനും വിരുദ്ധമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മലയറി സമുദായവും വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ കൂട്ടായ്മകളും ഈ പാതയാണ് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രാചീന ആചാര കേന്ദ്രങ്ങളായ കല്ലിടാങ്കുന്ന്, എണ്ണയ്ക്കാവള്ളി അമ്പലം, പുതുശ്ശേരി, മായക്കി, കരിമല അരയൻ കല്ലറ, കരിമല അമ്പലം, പുലി അള്ളിയിറക്കം, ചെറിയാനവട്ടം, വലിയാനവട്ടം, കാളകെട്ടി മഹാദേവ ക്ഷേത്രം, ശങ്കരനാരായണ ക്ഷേത്രം, മുക്കുഴി ദേവീ ക്ഷേത്രം, മൂഴിക്കൽ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, ആനക്കല്ല്, ധർമ്മക്കല്ല് ശാസ്താ ക്ഷേത്രം, ഇരുമൂന്നിക്കരയിലെ ക്ഷേത്രങ്ങൾ എന്നിവയൊക്കെയും കാനനപാതയിലാണ്. തീർത്ഥാടന കാലത്തെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ജീവനക്കാർക്ക് നിത്യവൃത്തി കഴിച്ചു പോരുന്നത്. ഇതൊന്നും പരിശോധിക്കാതെ ചില സർക്കാർ വകുപ്പുകളും ദേവസ്വം ബോർഡും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് കാനനപാത അടപ്പിച്ചതെന്നാണ് അറിയുന്നത്. ആ തെറ്റിദ്ധരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണം. ദ്രാവിഡ സ്വഭാവത്തെ നശിപ്പിക്കുന്ന നീക്കങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുക തന്നെ ചെയ്യും. ചിലരുടെ ആചാരങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുക എന്ന രീതിയോട് യോജിപ്പില്ല. ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കുക എന്ന തീവ്ര നിലപാട് കേരള ദളിത് ഫെഡറേഷനില്ല. യുവതി പ്രവേശനത്തിന്റെ പേരിൽ കപട ആചാര സംരക്ഷണത്തിന്റെ മറപിടിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ നിഷ്കാസനം ചെയ്യാൻ ചിലർ നിലയുറപ്പിച്ചപ്പോഴാണ് കേരള ദളിത് ഫെഡറേഷൻ അതിനെ ചെറുക്കാൻ മുന്നോട്ട് വന്നത്. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് പി രാമഭദ്രൻ പറഞ്ഞു. KDMF സംസ്ഥാന പ്രസിഡന്റ് സുശീല മോഹനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് യു ഫസലൂർ റഹ്മാൻ, SP മഞ്ജു, രാജൻ വെമ്പിളി, ശൂരനാട് അജി, അംബിക പൂജപ്പുര, മധുമോൾ പഴയിടം, സുതീഷ് പയ്യനാട്, മല്ലിക ബാലകൃഷ്ണൻ, PS നിഷ, PD ബാബു പാസ്റ്റർ, സുരേഷ് കൈരളി, പി ദേവരാജൻ, കെ ഗോപാലകൃഷ്ണൻ, PR വിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.